your chance to be rude. Hey kid, don't ever let them get inside your head. Hello, assalamualaikum, welcome back. അതായത് ഈ വീഡിയോ വേണ്ടി ഇപ്പൊ രണ്ടു വട്ടം വെൽക്കം ബാക്ക് ഒക്കെ പറഞ്ഞിട്ട് ഇന്ന് ഞാനൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വരുന്നത്. വേറെ ഒന്നുമല്ല, എനിക്കൊരു മേക്ക് ഓവർ ചെയ്യാൻ പോവാട്ടോ ഞാന്. അപ്പൊ കൊറേ നാളത്തെ എന്റെ ആഗ്രഹമാണ് എനിക്കൊരു മേക്ക് ഓവർ വേണം എന്നുള്ളത്. ബാക്ക്ഗ്രൗണ്ടിൽ ചിലപ്പോ സൗണ്ട് ഒക്കെ കേൾക്കാൻ മതിയാവും, കേക്കും. അപ്പൊ ഞാൻ എന്റെ ആ ആഗ്രഹം സഫലമാക്കാൻ പോവാണ്. അപ്പൊ ആശിക്കാക്ക് എനിക്ക് മുടി സ്ട്രൈറ്റൻ ചെയ്യാൻ പോകുന്നു. അതാണ് ഇപ്പൊ എന്റെ ആഗ്രഹം. കൊറേ ആയി ആശികാക്കളെ പറയുന്ന എനിക്കൊന്ന് മുടി സ്ട്രൈറ്റിങ് ചെയ്തു തരുമോ എന്ന്. അന്നപ്പോ ദാരിദ്ര്യം പിടിച്ച ആഗ്രഹം. അപ്പൊ ബാക്കിൽ ഇമ്മ അന്വസും ഐസും ഉണ്ട് കേട്ടോ. ഞാൻ എന്റെ വീട്ടിൽ നിന്നാണ് വീഡിയോ ചെയ്യാൻ പോകുന്നത്. ഇന്ന് ഞാന് എന്താ പറയാ, സലൂണിലേക്ക് പോണ ഒരു വീഡിയോ ആണ് എടുക്കാൻ പോണത്. അന്നപ്പോ എനിക്ക് അങ്ങനെ ചെറിയൊരു കുഞ്ഞ് വ്ലോഗാണ് അന്നപ്പോ ഞാൻ എടുക്കാൻ പോണത്. അപ്പൊ എനിക്കില്ല എന്താ പറയാ, വെളിച്ചം പോയി ഞാൻ കത്തുപോയിരമുണ്ടല്ലോ ഗൈസ്. അപ്പൊ ഞങ്ങള് പെരുവൈന്റെ വീടിന്റെ അടുത്തുള്ള ഒരു സലൂണിൽ തന്നെ കേട്ടോ ഞാൻ പോണേ. അതിന് മുന്നേ ഞാൻ ഒരു വട്ടം പോയി എന്റെ ഹെയർ കട്ട് ചെയ്തിരുന്ന. അപ്പൊ അവിടെ അന്ന് ഞാൻ ചോദിച്ചു ഈ ട്രിപ്പിനെ പറ്റി. സത്യം പറഞ്ഞാൽ കൊളാപൊന്നല്ലത്, ഞാൻ പൈസ കൊടുത്ത് ചെയ്തതാട്ടോ. അപ്പൊ ഇത് പെരുവയിൽ തന്നെ ആട്ടോ, പെരുവയിൽ കുറച്ച് മാമൂലി റൂട്ടിനാട്ടോ. ഞങ്ങളെ പൈസക്കാരി അമ്മായിമാന്റെ അമ്മായിമ ബേക്കിലുണ്ട്, അത് കാണൂല. ഞങ്ങള് കണ്ടാക്കി മാന്ന് പീന്നല്ല. അപ്പൊ ഇത് മാവൂര് റൂട്ടിലാട്ടോ. അപ്പൊ ഇത് ഇവിടെ എത്താൻ അയക്കുന്നത്. അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് എങ്ങനെയാണ്, എന്തൊക്കെയാണ് അതിന്റെ ഹെയറിന് പറ്റിയതാണ്, എന്താ ട്രീറ്റ്മെന്റ് എന്താന്നൊക്കെ നോക്കട്ടോ. സ്ട്രൈറ്റിംഗ് ആണോ ഇനി കെരാറ്റിൻ ആണോ എന്നൊക്കെ പറ്റുമോ എന്നൊക്കെ നോക്കാം. അപ്പൊ അവിടെ എത്താൻ അയക്കുന്നു, നമുക്ക് അവിടെ എത്തിയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ എന്താക്കാന്നൊക്കെ ഉള്ളത് നോക്കാം. ഇതെല്ലാം ഇവിടെ പണി. ഞാൻ അന്നാള് വന്നപ്പോ മുറ്റം ഭയങ്കര നീറ്റ് ആട്ടോ. വലിയ അന്നാള് വന്നപ്പോ വലിക്ക് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് എങ്ങോട്ട് പോവാ ചേച്ചിയെ. ഫുഡ് കഴിക്കാൻ നിങ്ങക്ക് ലിപ്സ്റ്റിക് ഒക്കെ ഇടണോ വീട്ടിലേക്ക് പോകണ്ടോ? അങ്ങനെ ഓക്കെ ബൈ. അപ്പൊ ചേച്ചി ഫുഡ് കഴിക്കാൻ പോയതാണ്. ഞാൻ ലേറ്റ് ആയെന്ന് വെച്ചാൽ എന്റെ പിയാപ്പിള് വരാൻ നേരം വൈകി പോയി. അതിനെ കൊണ്ട് ഇന്ന് ഉമ്മയും വന്നിക്കണ, ഐസും ഒക്കെ വന്നിക്കണം. ഇതെന്റെ മാമന്റെ മോള്. അപ്പൊ ചേച്ചി ഞാൻ ഇവിടെ സ്ട്രൈറ്റിൻ ചെയ്യാനാണ്ട് വന്നപ്പോ ചേച്ചിനോട് പറഞ്ഞ സ്ട്രൈറ്റിൻ ചെയ്യണ്ട, കെരാറ്റിൻ ചെയ്ത് അതാണ് ഹെയർ നല്ലത്. അപ്പൊ കെരാറ്റിൻ എന്ന സംഭവം എന്താണെന്ന് പറഞ്ഞു. കെരാറ്റിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയറിന് ഒരു പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് ആണ് കെരാറ്റിൻ എന്ന് പറയുന്നത്. അതായത് ഹെയർ ഇപ്പൊ സ്ട്രൈറ്റനിങ് സ്മൂത്തിലും ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ട്രീറ്റ്മെന്റ് ബേസിൽ ചെയ്യുന്നതാണ് കെരാറ്റിൻ. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയറിന്റെ പ്രോട്ടീൻ കൊടുക്കുകയാണ് ഹെയറിന്. അതായത് ഇപ്പൊ പൊട്ടിപ്പോയി ഭയങ്കര ഡ്രൈ ആയി കിടക്കുന്ന ഹെയർ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അപ്പൊ അത് കൂടുതൽ സ്മൂത്ത് ആവാനും പിന്നെ നമ്മുടെ ഹെയറിന് നല്ലൊരു പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് കൂടിയാണ് കെരാറ്റിൻ. നല്ല ഡാമേജ് ആവും. എന്തായാലും നമ്മള് കെരാറ്റിൻ ചെയ്യുമ്പോൾ നമ്മുടെ ഹെയറിന്റെ ബോണ്ട് കട്ടാവില്ല. ഈ സ്ട്രൈറ്റനിങ് സ്മൂത്തിലേക്ക് ആവുമ്പോൾ ആ ഒരു മുടി നമ്മള് കൊല്ലുന്നതിന് സമയത്ത് ചേച്ചി പറയുന്ന കാര്യങ്ങളൊക്കെ ഓക്കെ. പക്ഷെ പർസുവിന് യാതൊരു തലയില്ല, ഭാര്യയില്ല, അതുകൊണ്ട് ഇങ്ങനെ ആട്ടുന്നു, തല ആട്ടുന്നു. ഇതെന്താ വല്ലതും പറഞ്ഞാൽ മനസ്സിലായി.
ഒക്കെ പൊട്ടിപ്പോയിട്ട് ഇങ്ങനെ വട്ടി ഇത് ഇസ്തിരി ഉണ്ടാവില്ലേ അതേമാതിരി ഉണ്ടാവും ചെയ്ത ആ ഒരു ലുക്ക് ഉണ്ടാവും പക്ഷേ സ്ട്രെയിറ്റനിങ് അല്ല അപ്പൊ ഞാനിപ്പൊ കരാട്ടിന്റെ തന്നെ വേറൊരു പോർഷൻ 60 അനിയനും മാതിരിയാണ് കരാട്ടിൻ 60 അപ്പൊ ആ ട്രീറ്റ്മെന്റ് ആണ് ചെയ്യാം അതല്ലാതെ ചേച്ചി ഇന്നേയും പർസൂനെയും കണ്ടിട്ട് ഏട്ടനും അനിയനും പറഞ്ഞതല്ല ഇത് കഴിഞ്ഞിട്ട് പർസൂന്റെ ഇത് കഴിഞ്ഞിട്ട് എന്റെ അമ്മായിമനെ 16 കാര്യമാക്കും ഐസ അന്നെന്താക്കണ്ടേ ഓനൊന്നും ചെയ്യണ്ട ഓനൊന്നും ചെയ്യണ്ട അപ്പൊ എന്നാലേ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ചേച്ചി ആ തലേന്ന് വല്ല പാമ്പോ വെള്ളാരി കൂറെ വല്ലതും പറക്കുന്ന നോക്ക് അത് കഴിഞ്ഞിട്ട് ഇനി ക്രീം അപ്ലൈ ചെയ്യാൻ പോവാട്ടോ ഇനി ക്രീം ഏതാന്നൊക്കെയുള്ള ഞാൻ ഇപ്പൊ കാണിച്ചത് ഇതാണ് നമ്മുടെ സിസ്റ്റീൻ ട്രീറ്റ്മെന്റിന്റെ ക്രീം സിസ്റ്റീൻ പ്ലസ് ഇത് ഇപ്പൊ ആക്ച്വലി പുതിയതായിട്ട് വന്നൊരു ട്രീറ്റ്മെന്റ് ആണ് കെറാസൈൻ കെറാട്ടിൻ മറ്റൊരു അപ്പൊ ഇതാണ് ഫസ്റ്റിൽ അപ്ലൈ ചെയ്യേണ്ടത് രണ്ട് ക്രീം ഉണ്ട് ഞാൻ ക്രീം കൂടി കണ്ട മാതിരി തോന്നി നമ്മുടെ ക്ലാരിഫൈൻ ഷാംപൂ അപ്പൊ ഇനി ഈ ക്രീം നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യാൻ പോവാട്ടോ കഴിഞ്ഞിട്ടാണ് ഇതിന്റെ വാഷിംഗ് വരുന്നത് പറയുന്നത് അപ്പൊ നാളെ ഞാൻ ഒന്നും കൂടി വരണം എന്നിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു അയണിങ് കൂടി കഴിഞ്ഞാലേ ഇത് പെർഫെക്റ്റ് ഇത് കിട്ടുള്ളൂ അല്ലെ പക്ഷേ ആ ഔട്ട്ലുക്ക് കിട്ടുള്ളൂ ചില സമയത്ത് ഒന്ന് ചെയ്തിട്ട് എന്നപ്പോ
എങ്ങനെയുണ്ട്, ഞാൻ നാളെ കൂടി നോക്കണം ഇത് എങ്ങനെയുണ്ട് എന്നുള്ളത്. ഇപ്പൊ തന്നെ ഞാൻ ഏകദേശം ഓക്കെ. നല്ല രസമല്ലേ കാണാൻ. അപ്പൊ നമുക്ക് നാളെയും കൂടി ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പൊ നാളത്തെയും കൂടി നമുക്ക് കാണിച്ചാൽ. അപ്പൊ സിദ്ധാർട്ട് ഞങ്ങള് ഫൈനൽ ലുക്ക്. അപ്പൊ ഒരു വാഷിംഗ് കഴിഞ്ഞ്, അയണിങ് കഴിഞ്ഞ് ലാസ്റ്റ് ആണ്. ഇതാണ് ഇപ്പൊ ഫൈനൽ ലുക്ക് ഉള്ള ഹെയർ. താങ്ക് യു. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്നാട്ടാ വിചാരിക്കുന്നത്. ഇത് നേരം ഇത് ഈ നെഗറ്റീവ് കമന്റ് ആയിട്ട് പറയുന്നത് എന്റെ ഒരു ആഗ്രഹം. അത് ചോദിച്ചിട്ട് ഞാൻ തട്ടാണ് നടത്തുന്നത്, തട്ടൊക്കെ ഉള്ളു കേട്ടോ. അപ്പൊ ഇതാണ് എന്റെ ഫൈനൽ സ്റ്റേജിലുള്ള ഹെയർ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ എല്ലാവരും കെരാറ്റിൻ ഒക്കെ ചെയ്യാൻ നോക്കട്ടോ. സ്ട്രെച്ചിങ് ഒക്കെ ഒഴിവാക്കിയിട്ട് കെരാറ്റിൻ ചെയ്യാൻ നോക്കുക, അത് നമ്മളെ മുടിക്ക് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പൊ ഗൈസ് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത്.